Hi friends, JENY'S blog like all kutuvarku swagatham. Appo innathe enna recipe plum cake aanu. Cakegal enikku ettu ishtamulla plum cake aanu. Valare pettanna instant aayittu namukku engena thayaarakkavunnana innathe video il kaanikkunnathu. Adodoppum thanne namukku Christmas nu alcoholic aayittulla oru cake thayaarakkan vendiyulla dry fruits njan stock cheyedukkunnundu. Appo adu engenaanannana aadime kaanikka. Appo adinu munpu ningal aadimayittana ente channel kaanunnengi onnu subscribe cheyya. ആ കൂടെ വരുന്ന ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോളം ഓപ്ഷനും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയുടെ മഞ്ഞ കളർ എടുത്തിട്ടുണ്ട് അതുപോലെ പച്ച കളർ അതിന്റെ ചുമന്ന കളറുമാണ് എടുത്തിരിക്കുന്നത് അതേപോലെ മുന്തിരി എടുത്തിരിക്കുന്നത് ചുമന്ന കളറുള്ള മുന്തിരി ബ്ലാക്ക് കളറുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഈന്തപ്പഴം ഞാൻ എടുത്തിരിക്കുന്ന എല്ലാം 100 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതുപോലെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ സെലക്ട് ചെയ്യാം ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചെറിയുടെ നമ്മൾ എടുക്കായിരുന്നു പക്ഷേ എൻ്റെല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് ചെറിയുടെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു വലിയ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു കേക്ക് തയ്യാറാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ളത് വെച്ചിട്ട് ബാക്കി നമുക്ക് വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം ഇത് കുരുവില്ലാത്തതാണ് മേടി ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ കുരുവെള്ള ഈന്തപ്പഴമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഈ കറുത്ത മുന്തിരിങ്ങയും രണ്ടായിട്ട് കട്ട് ചെയ്തിടുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കഴിവതും നമ്മുടെ ഗ്ലാസിൻ്റെ തന്നെ ഉപയോഗിക്കുക നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വലിയ കെമിക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ബൗൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് റം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒഴിച്ചിരിക്കുന്നത് ഞാനൊരു മുക്കാലിടം മാത്രമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് നമ്മളെടുത്ത് ഒരു ആഴ്ചയിൽ ഇടയ്ക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി ഞാൻ ഇത്രയും ഭാഗത്താണ് ഞാൻ ഇത് ആൽക്കഹോൾ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിലാണ് നമ്മളിത് സൂക്ഷിക്കുന്നത് നമ്മൾ താഴത്തെ തട്ടയിൽ മാത്രം ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടയിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെക്കുന്നിടത്ത് മാത്രം നമുക്ക് ഇത് വെച്ചാൽ മതി ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു രണ്ടാഴ്ചത്തേക്ക് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ഇടയ്ക്കൊന്ന് എടുത്ത് പുറത്തെടുത്ത് അടപ്പ് തുറക്കാൻ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് വെക്കുക അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസ് വെച്ചാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് എത്ര വേണേലും കേക്കിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കേക്കിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം അപ്പോൾ ഇപ്പം ഞാനിപ്പം ചെയ്യുന്ന 1 കിലോ അടുത്ത് വരുന്ന ഒരു കേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയും ചേർക്കുന്നത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് അപ്പോൾ ഓറഞ്ച് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം
I have orange. Orange वडे न्याम पीड़िने डटी टन्डर ये नमक ये fruits लेकर ये juice चर तोड़ का नमना इटों ना mixie तोड़ का अब ये mix वडे ready आय टन्डर इधर नमक एक airtight वाला एक jar लेकर नमक माटा ഞാൻ ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ഇത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷേ രണ്ടിനും വലിയ വ്യത്യാസമൊന്നും പറയാൻ പറ്റില്ല നമുക്ക് എന്നാലും ഒരു ദിവസത്തേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലേക്ക് ഇത് വെക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്കാണ് മാറ്റുന്നത് കാരണം ഇത് സോക്ക് ചെയ്ത് വെക്കാൻ ചെറിയ ജാറുകളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് കാരണം നമ്മൾ ഒത്തിരി ദിവസമൊന്നും വെക്കുന്നില്ല ഏകദേശം ഒരു 10 മണിക്കൂറെ നമ്മളിത് ഫ്രിഡ്ജിനകത്തിൽ വെക്കുന്നുള്ളൂ ഒരു മാസം കഴിഞ്ഞ് കേക്ക് ഉണ്ടാക്കാനുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചു നാളെ ഉണ്ടാക്കാനുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചു ഇത് ഒരു ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് നാളെ രാവിലെ ഇതെടുത്ത് ഇനി ഞാൻ കേക്ക് തയ്യാറാക്കുകയുള്ളൂ അപ്പം 2 മണിക്കൂറിന് ശേഷം വെച്ചതിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ഓറഞ്ച് ജ്യൂസിന് പകരം മുന്തിരിയാണെങ്കിലും മുന്തിരി ജ്യൂസ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാനെ കൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി നാളെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കാണാം